അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കുലുസുസ് കുക്കിംഗ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ സൈഡ് ഡിഷായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ്റെ നല്ലൊരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. ബട്ടർ ഗാർലിക് ചിക്കൻ ആണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ ബോൺലെസ് ചിക്കൻ ആയിട്ട് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയതിന് ശേഷമേ നമ്മൾ ഇതിൽ മസാല തേക്കാനായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. അതിനുശേഷം 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. പിന്നെ 1 എഗ്ഗ് വൈറ്റും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കൻ്റെ ആ ഒരു എല്ലാ പാർട്ടിലോട്ടും ഇത് നമ്മൾ എത്തും വിധം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതാ ചിക്കൻ ഏകദേശം നമ്മളിതാ ഈ ഒരു സൈസിലായിട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തീരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് ഇതിനൊരു ജസ്റ്റ് ചെറിയൊരു കോട്ടിങ് മാത്രം മതി. ചിക്കൻ ഒരുപാട് നമ്മളങ്ങ് ക്രിസ്പി ആയിട്ടല്ല എടുക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഒന്ന് വെച്ചിട്ടുണ്ട്. അടുപ്പിലോട്ട് വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഓയിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ നമുക്ക് ഈ ഇത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുക കേട്ടോ. കാരണം നമ്മുടെ ഈ ചിക്കൻ 1-2 മിനിറ്റ് നമുക്കിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. നന്നായിട്ട് ഈ ടൈമിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ എല്ലാ പാർട്ടും ആ ഒരു പിങ്ക് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരുമല്ലോ, അതുവരെ നമ്മളിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. കാരണം ചിക്കൻ്റെ ആ ഒരു കോട്ടിങ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു കോട്ടിങ് ഒക്കെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന് ആ ഒരു ചെറിയ ഒരു ലൈറ്റ് കോട്ടിങ് അതിലുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റോളം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഓപ്പൺ ചെയ്ത് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ചിക്കനിൽ നിന്ന് അന്നേരം വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് കുക്കായി വരത്തില്ല, അതങ്ങ് ഹാർഡായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ നമുക്ക് സോഫ്റ്റായി കിട്ടണം. ആ ചിക്കനിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് കുക്കായി വരുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചിക്കനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് നമ്മൾ പിന്നെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കിപ്പോൾ ഇവിടെ എന്താ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടും ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്താണ് ആ ചിക്കനിൽ ബാക്കി ഉണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റിച്ചെടുത്തത്. അപ്പോൾ ആ വെള്ളമെല്ലാം അങ്ങ് വറ്റിയതിന് ശേഷം പിന്നെ അതിൽ നിന്നുള്ള ഒരു ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ ആ ഓയിലിട്ട് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് ആ ചിക്കന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ നമ്മുടെ ചിക്കൻ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ജസ്റ്റ് വീണ്ടും ഒരു ചെറിയൊരു കോട്ടിങ് കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചിക്കൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. സെയിം പാൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ മാറ്റിയിട്ട് അത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഈ ടൈമിൽ ബട്ടർ തന്നെ ചേർക്കാൻ നോക്കുക കേട്ടോ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം 1/5 അല്ലി വെളുത്തുള്ളിയാണ് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എന്താ ബട്ടറിൽ കിടന്ന് നമ്മുടെ ആ ഒരു വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് ഒന്ന് മൂത്ത് വരും. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിൽ ചേർക്കാനുള്ളത് സ്പ്രിംഗ് ഓണിയനാണ്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ കുറച്ച് അധികം തന്നെ എടുക്കണം കേട്ടോ. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇത് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയും സ്പ്രിംഗ് ഓണിയനുമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് പാർട്ടും ആ ഗ്രീൻ പാർട്ടും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം നമ്മളിതിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. സ്പ്രിംഗ് ഓണിയൻ പിന്നെ അധികം വേവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കോൺഫ്ലവറും മിക്സ് ചെയ്തതാണ് ചേർക്കാനുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറ് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ബട്ടർ സാൾട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് അതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മളെടുക്കുന്ന ആ ഒരു ബട്ടറിനനുസരിച്ചിരിക്കും.
അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുറുകി വരും നമ്മുടെ ആ ഒരു കോൺഫ്ലവർ. ആ ടൈമിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കനും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു കോൺഫ്ലവറിൻ്റെ ആ ഒരു കോട്ടിങ് നമുക്ക് ചിക്കൻ്റെ കോൺഫ്ലവറിൻ്റെ ആ ഒരു കൂട്ട് നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു കോട്ടിങ് പോലെ എന്താ പറയുക, അതിൻ്റെ പുറത്തൊരു ജ്യൂസി ടൈപ്പാണ് നമുക്ക് ഇരിക്കാനുള്ള ചിക്കൻ, അതുപോലെ നമുക്ക് എത്തണം. അപ്പോൾ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ലാസ്റ്റിൽ തന്നെ ചേർക്കണം കേട്ടോ, കാരണം ചിക്കനിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. കാരണം നമ്മളിതിൽ ഒരുപാട് മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, ഇതിൻ്റെ ഉള്ള ആ ഒരു മസാല ചേർത്തിരിക്കുന്ന അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് ചിക്കനിൽ കിട്ടാനാണ് നമ്മൾ ഈ ലാസ്റ്റിൽ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതിൻ്റെ പുറമൊക്കെ ഒരു ജ്യൂസി ടൈപ്പാണ്, ചിക്കൻ അത്യാവശ്യം നിന്ന് ഫ്രൈ ആയ ടൈപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.